السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, അന്നഹുൽ മുയസ്സറിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന വഅഖ്വാത്ത എന്ന പാഠത്തെ സംബന്ധിച്ചാണ്. നാം ഈ ഒന്നാം സെമസ്റ്റർ വി എ അറബിക്കിലെ ഈ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠമാണ് ഇന്ന വഅഖ്വാത്ത. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് കാന വഅഖ്വാത്ത, കാനയുടെയും അതിൻ്റെ സഹോദരന്മാരുടെയും അമൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം, ഇന്ന വഅഖ്വാത്ത ആകുമ്പോൾ ഒരു ഉദാഹരണം പറയുന്നു, ഞാൻ അൽ വലതു ഗാരിസൻ, മുക്തി ഖബറുമാണ് കുട്ടിയിരിക്കുന്നവനാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിലത് കാന പ്രവേശിച്ചപ്പോൾ മാറ്റം കണ്ടു, കാനൽ വലതു ഗാരിസൻ, കുട്ടിയിരിക്കുന്നവനായി. ഒന്നാമത്തിന് റഫ്, രണ്ടാമത്തിന് നസ്ബ്, അഥവാ കാനിൻ്റെ ഇസ്മിന് റഫ്, ഖബർ, നസ്ബ്. ഇനി കാന മാറ്റി ഇന്ന പ്രവേശിച്ച് നോക്കാം. നമുക്ക് അൽ വലതു ജാരിസ് എന്ന മൂത്താൻ്റെ ഹബറിൻ്റെ മുമ്പിൽ നാം ഇന്നേ പ്രവേശിക്കുക, എങ്ങനെ മാറ്റം വരും? ഇന്നൽ വലദ ജാരിസുൻ, ഇന്നൽ വലദ ജാരിസുൻ. കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് കാനൽ വലദു ജാരിസൻ എന്നായിരുന്നു. ഇപ്പോൾ ഇന്നൽ വലദ ജാരിസുൻ, അഥവാ ഇന്ന ഹവാത്ത് മുത്തയിൽ ഹബറിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഇസ്മിന് ഇറാബ് നസ്ബായി മാറുന്നു, രണ്ടാമത്തെ റഫ് ആകുന്നു. കാന ഹവാത്ത് നേരെ വിപരീതമായിരുന്നു. കാന ഹവാത്ത് ആകുമ്പോൾ കാനിൻ്റെ ഇസ്മിന് ഇന്നയുടെ ഇസ്മിന് നസ്ബ്, റഫ്, ഇന്നൽ വലദ ജാരിസുൻ, അതാണ് മാറ്റം. അതാണ് ഇന്ന ഹവാത്ത എന്ന് പറയുമ്പോൾ ഇന്ന അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത, ലാല, അങ്ങനെ ആറ് വിധം അദാത്തുകളുണ്ട്. ഈ അദാത്തുകൾ ഇവിടുത്തെ ഇസ്മിയെ പ്രവേശിക്കും, മുത്തലി ഹബറിൽ പ്രവേശിക്കും. അപ്പോൾ ഒന്നാമത്തേന് ഇസ്മു ഇന്ന എന്ന് പറയും, അലി റാബിൻ നസ്ബായിരിക്കും. രണ്ടാമത്തിന് ഖബർ ഇന്നായി എന്ന് പറയാം, അതിൻ്റെ ഇറാബ് റഫ് ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച പോലെ തന്നെ കാനയുടെ ഖബർ അല്ലെങ്കിൽ മൂത്താൻ്റെ ഖബർ മുഫ്റദ്, ജുംല, സുബു ജുംല എന്നായി വരുന്ന പോലെ തന്നെ ഇന്ന ഹവാത്തിൻ്റെ ഖബറുകളും ഇതുപോലെ മുഫ്റദായിട്ട് വരും, ജുംലയായിട്ട് വരും, സുബു ജുംലായിട്ട് വരും. അൽ ഇന്നൽ വരദ ഗാരിസുൻ മുഫ്റദാണ്, ഇന്നൽ വരദ യജ്ലിസു ജുംലത്ത് ഫീലിയാണ്, ഇന്നൽ വരദ അബൂഹു ഗാരിസുൻ ജുംലത്ത് ഇസ്മിയാണ്, ഇന്നൽ വരദ ഫിൽ ബൈത്തി ജാർമജൂർ സുബു ജുംലയാണ്, ഇന്നൽ വലത അമാമൻ കുല്യത്തി ഖബർ അവിടെ ദർഫാണ്, അമാമ ദർഫ് സുബു ജുംലയാണ്. മുത്താന ഖബർ മുഫ്രദ ജുംല സുബു ജുംല ആകുന്ന പോലെ തന്നെ ഇന്ന ഹവാത്തിൻ്റെ ഖബറും മുഫ്രദ് ജുംല സുബു ജുംല എന്നിങ്ങനെ വരും. ഇതാണ് നമുക്ക് ഇന്നത്തെ പാഠത്തിൽ പഠിക്കാനുള്ള. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ഇന്ന അഖവാത്തുഹ, ഇന്നയും ഇന്നയുടെ സഹോദരിമാരും. വഹൽ അന്ത അസീസി ദാരിസുൽ അറബിയ, പ്രിയപ്പെട്ടവനെ, അറബി ഭാഷ പഠിക്കുന്നവനെ, നീ ആണോ മുലിമും ബിഹാദദ്ദർസി, ബിഹാദദ്ദർസ് അദ്ദർസ് എന്ന് പറയേണ്ടത്, നീ നിനക്ക് ഈ പാഠം അറിയാമോ? മുലിമെന്ന് അറിയുന്നവനാണോ? നീ അഹൽ അന്ത മുലിമുൻ, നീ അറിയുന്നവനാണോ? ബിഹാദദ്ദർസി, ഈ പാഠത്തെക്കുറിച്ച് നിനക്ക് അറിയാമോ? ഇന്നഹു ലൈസ ദർസൻ സഅബൻ, ഈ പാഠം അത്ര പ്രയാസമുള്ള പാഠമൊന്നും അല്ല. കമ തസവ്വറു ബാലു അബ്നഇന, നമ്മുടെ ചില മക്കളൊക്കെ വിചാരിക്കുന്നത് പോലെ അത്ര പ്രയാസമുള്ള പാഠമല്ല ഇന്ന അഹവാത്തിൻ്റെ പാഠം. ഹയ്യാബിന, വരൂ, നതാറഫ് അല ഇന്ന അഹവാത്തിഹ, നമുക്ക് ഇന്ന അഹവാത്തിനെ കുറിച്ച് പരിചയപ്പെടാം. മിൻ ഖിലാലിൽ ലൗഹത്തിൽ ആത്തിയ, താഴെ വരുന്ന ടേബിളിലൂടെ നമുക്ക് എന്താണ് ഇന്ന അഹവാത്ത് എന്ന് പരിചയപ്പെടാം. ഇവിടെ അതിൽ ഹർഫ് കൊടുത്തിട്ടുണ്ട്, മയുഫീദു പറഞ്ഞ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, മിസാല് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതും ഇന്ന, ഇന്നിൻ്റെ അർത്ഥം അത്തോക്കിയത്, സത്യപ്പെടുത്തന, തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥമാണ് ഇന്നക്ക് വരുന്നത്. ഉദാഹരണം ഇന്നൽ മുഅ്മിന, തീർച്ചയായിട്ടും സത്യവിശ്വാസി, അത്തം ഇതുവല റബ്ബിഹി, അവൻ തൻ്റെ റബ്ബിൽ അവൻ ഡിപ്പെൻഡ് ചെയ്യുന്നവനാണ്, അവലംബിക്കുന്നവനാണ്. അവിടെ ഇന്ന എൻ്റെ ഇസ്മ് ഇന്നൽ മുഅ്മിന എന്നുള്ളത് അവിടെ ഇസ്മിൻ്റെ നസ്ബാണ്, മറ്റു ജുംല ആയതുകൊണ്ട് റബ്ബ് കാണുകയില്ല. പിന്നെ അന്ന, അന്ന അത് ഇന്നയും അന്നയും രണ്ടും അത് തോക്കിയത് തോക്കിയതിനുള്ളതാണ്, ശക്തിപ്പെടുത്താനുള്ളതാണ്. അതാണ് അരിന്തു, ഞാൻ മനസ്സിലാക്കി, അറിഞ്ഞു. അന്നൽ ഇൽമ, തീർച്ചയായിട്ടും ഇൽമ, വിജ്ഞാനം എന്നുള്ളത് സിലാഹുൻ ദു ഹദ്ദേനി, രണ്ട് മൂർച്ചകളിലെ ആയുധമാണ്, അഥവാ ഇരുതല മൂർച്ചകളിലെ ആയുധമാണ് വിജ്ഞാനമെന്ന് പറയുന്നത്. നോക്കൂ, അന്നൽ ഇൽമ, അന്നൽ ഇസ്മാൻ ഇൽമ, നിസ്മാണ് സിലാഹ് എന്നുള്ളത് ഹബ്ബർ റഫ് ആണ്.
ലല്ല ലല്ല അത്തറജി ആഗ്രഹിക്കുന്നുള്ളതാണ്. അത് നമ്മൾ കിട്ടാവുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന തറജി എന്ന് പറയുക, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക. ഉദാഹരണം നോക്കൂ, ലല്ലൽ മുജിദ്ദ അസീമത്തു കവിയ, ലല്ലൽ മുജിദ്ദ മുജിദ്ദ് ആയേക്കാം, അസീമത്തുഹു അവൻ്റെ മനക്കരുത്ത് കവിയത്തും ശക്തമായത് ആയേക്കാം. ലല്ല എന്നുള്ള ഇസ്മാണ് അൽ മുജിദ്ദ, അവൻ്റെ ഇസ്മാണ് ഇഹ്റാമിൻ്റെ ഇസ്മാണ് അസീമത്തു കവി എന്നുള്ള ജുംലാണ് ദുഹബർ. ലൈത്ത അത്തമന്നി, തമന്നി എന്ന് പറയുമ്പോൾ ആഗ്രഹം തന്നെയാണ്, പക്ഷേ കിട്ടാത്ത കാര്യം ആഗ്രഹിക്കലാണ്, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം അസംഭവമായ കാര്യം ആഗ്രഹിക്കുന്നതാണ് തമന്നി എന്ന് പറയുന്നത്. തറജി ആകുമ്പോൾ സംഭവമായ കാര്യം ആഗ്രഹിക്കലാണ്. നോക്കുക, ലൈത്ത സലാമ, സമാധാനമായിരുന്നെങ്കിൽ, യസൂദുൽ ആലമ കുല്ലഹു, ലോകം മുഴുവനും സമാധാനം മികച്ചു നിന്നിരുന്നെങ്കിൽ, ഒരിക്കലും ലോകം മൊത്തം സമാധാനം ഉണ്ടാകുന്ന നടക്കുന്ന കാര്യമില്ല, അതുകൊണ്ടാണ് ലൈത്ത ഉപയോഗിച്ചത്. അവിടെ സലാമ എന്നുള്ളതിന് ലൈത്തയുടെ ഇഹ്റാമിൻ ഇസ്മാണ് ഖബർ യസൂദു ഉള്ള ജുംലയാണ്. പിന്നെ കഅന്ന, കഅന്ന എന്നുള്ളത് അത്തശ്ബീഹിനാണ്, ഉപമ ചെയ്യാനുള്ളതാണ് കഅന്ന. കഅന്നൽ ഫതാത്ത കമറുൻ, യുവതി ചന്ദ്രനെ പോലെയാണ്, അതിനെ തസ്ബീഹ് എന്നറിയാം, ഒറ്റൊന്നിനോട് ഉപമിക്കുക. അപ്പോൾ യുവതി ചന്ദ്രനെ പോലെയാണ് എന്ന് പറയുമ്പോൾ അവിടെ കഅന്ന എന്നുള്ളതാണ് അതിൻ്റെ ഇസ്മാണ്. അൽ ഫതാത്ത എന്നുള്ള ഇഹ്റാമിൻ ഇസ്മാണ് കമർ എന്നുള്ളതിൻ്റെ ഖബറിന് റഫാണ്. അടുത്തത് ലാക്കിന്ന, ലാക്കിന്ന അത് അൽ ഇസ്തിദ്റാക്ക്, ഇസ്തിദ്റാക്കിന് ഉപയോഗിക്കുന്ന പദമാണ് ലാക്കിന്ന. ഇസ്തിദ്റാക്ക് എന്ന് പറയുമ്പോൾ വീണ്ടെടുക്കുക, ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ പക്ഷേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ലാക്കിന്ന എന്ന് പറയുക. ഉദാഹരണം, അൽ മസാജിദ് കസീറത്തുൻ, പള്ളികൾ ധാരാളമുണ്ട്, ലാക്കിന്ന അദദൽ മുസല്ലീന ഖലീലുൻ, പക്ഷേ നിസ്കരിക്കുന്ന എണ്ണം വളരെ കുറവാണ്. പള്ളി ധാരാളമുണ്ട് പക്ഷേ, നോക്കുകയാണ് ഇസ്തിറാക്ക്, ലാക്കിന്ന പക്ഷേ അദദൽ, ലാക്കിന്ന അദദൽ മുസല്ലീന ഖലീലുൻ, നിസ്കരിക്കുന്ന എണ്ണം വളരെ കുറവാണ്. അവിടെ അദദ എന്നുള്ള അവിടുത്തെ ലാക്കിന്ന ഇസ്മ റഫ് ആണ്, നസ്ബാണ്, എൻ്റെ ഖബർ കലീൽ എന്നുള്ളത് അവിടെ റഫ് ആണ്. ഹാദിൽ ഹുറൂഫു, ഈ ഹർഫുകൾ, തുസമ്മ ഹുറൂഫൻ നാസിഖ, അതിന് നമ്മൾ നേരത്തെ കാലാഹുറത്തിനെക്കുറിച്ച് അഫ്ആൽ നാസിഖ എന്ന് പറഞ്ഞതുപോലെ, ഇതിനെക്കുറിച്ച് നമ്മൾ ഹുറൂഫ് നാസിഖ, നസ്ഖ് ചെയ്യുന്ന, ദുർബലപ്പെടുത്തുന്ന അർഫ് എന്ന് അതിന് പേരുണ്ട്. ലി അന്നഹ തഹദ്ദുസു തഗയ്യറൻ, അവിടെ ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇതാ ദഖലത്താൽ മുബ്തദി ഖബരി, മുബ്തദിയിലും ഖബറിലും ഇന്ന അഹ്വാത്ത് കടന്നാൽ അതിൽ നേരത്തെ ഉണ്ടായിരുന്ന അമലിൽ ദുർബലപ്പെടുത്തി അത് നസ്ഖ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പുതിയ ഒരു അമലായി മാറുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. അഥവാ തൻസുമുൽ അവല, മുബ്തദിയായി വരുന്ന ഒന്നാമത്തെ ഇസ്മിന് നസ്ബ് ചെയ്യും, വൈസമ്മ ഇസ്മഹ അതിൻ്റെ പേര്, ഇന്ന അഹ്വാത്തിൻ്റെ ഇസ്മ എന്ന അതിൻ്റെ പേര്. തർഫ സാനിയ, രണ്ടാമത്തെ റഫ് ചെയ്യും, ഇസ്മ ഖബർഹ അതിൽ ഖബർ എന്നും പറയും. അപ്പോൾ മുക്തയും ഖബറുമായി വന്നിരുന്ന ഒരു ഇസ്മിൽ ഇന്ന ഹവത്ത് പ്രവേശിക്കുമ്പോൾ അവിടെ നസ്ഖ് സംഭവിക്കുന്നുണ്ട്. അഥവാ ഒന്നാമത്തെ മുക്ത ഇസ്മ ഇന്ന എന്ന് പറയും, ഇഹ്റാമ് നസ്മായിരിക്കും, ഖബർ ഖബർ ഇന്ന എന്ന് പറയും, ഇഹ്റാമ് റഫായിരിക്കും. നോക്കാൽ ഇൽമു മുഫീദുൻ, ഇൽമു ഉപകാരപ്പെട്ടതാണ്, ഉപകാരമുള്ളതാണ്. അവിടെ അൽ ഇൽമു മുക്തദ മർഫുൻ, മുഫീദുൻ ഖബർ മർഫുൻ, അതിലൊരു ഇന്ന പ്രവേശിപ്പം നോക്കൂ, ഇന്നൽ ഇൽമ മുഫീദുൻ, ഇന്നൽ ഇൽമ തീർച്ചയായിട്ടും ഇൽമ മുഫീദുൻ ഉപകാരമുള്ളതാണ്. അപ്പോൾ ഇന്ന വന്നപ്പോൾ എന്തായി, അൽ ഇൽമു അൽ മുത്ത ഇൽ ഇൽമ എന്നായിട്ട് മാറി. മറ്റേ പേര് നോക്കൂ, ഇസ്മു ഇന്ന മൻസൂബുൻ, ഇന്ന ഇസ്മു എന്നായിട്ട് മാറി. മറ്റത് ഖബർ മർഫുൻ എന്നുള്ളതായി, ഖബർ ഇന്ന മർഫുൻ, ഖബർ ഇന്ന എന്നായിട്ട് മാറി. അപ്പോൾ അതവിടെ നസ്ഖ് സംഭവിക്കുന്നത് കൊണ്ട് അത് ഈ ഇത്തരം ഇന്ന ഹവാത്തിന് ഹുറൂഫ് നാസിഹ എന്ന് പേരുണ്ട്. ഖബർ ഹാദിൽ അഫ്ആലി, ഈ ഫീലുകളുടെ ഖബറുകൾ എത്തി മുഫ്റദൻ, മുഫ്റദായിട്ട് വരും, ജുംലത്തൻ മുസ്ബഹ് ജുംല. നേരത്തെ നമ്മൾ സാധാരണ മുത്താൻ്റെ ഖബർ പിന്നെ മുഫ്റദായിട്ടും ജുംല സിബ് ജുംല വരും, അതുപോലെ കാലാഹവാത്തിൻ്റെ ഖബറും മുഫ്റദായിട്ടും ജുംലയായിട്ടും സിബ് ജുംലായിട്ടും വരും. അതുപോലെ തന്നെ ഇന്ന അഹവാത്തിൻ്റെ ഖബറുകളും മുഫ്റദായിട്ടും സിബ് ജുംലായിട്ടും ജുംലയായിട്ടും വരുന്നതാണ്. അൽ ഖബർ ജുംലത്തു മുസബ് ജുംല യക്കൂൻ അനഫി മഹൽ റഫ്ഇൻ, ജുംലിയായി വരുന്ന അല്ലെങ്കിൽ സിബ് ജുംലയായി വരുന്ന ഖബർ അത് രണ്ടും റഫ്ഇൻ്റെ സ്ഥാനത്തായിരിക്കും. കാരണം മുഫ്റദാകുമ്പോൾ റഫ് കാണും, ജുംലയോ സിബ് ജുംലയോ റഫ് കാണുകയില്ല, അവിടെ അതിൻ്റെ റഫിൻ്റെ മഹലായിരിക്കും, സ്ഥാനത്തായിരിക്കും.
അൽ ഖബർ ജുംല, ഇനി ജുംലയായ ഖബർ ലമീറിൻ, ഒരു ലമീറിൽ ഉൾക്കൊള്ളും, ഒരു ലമീർ ഉണ്ടായിരിക്കും. എർബിത്തു ബിസ്മിൽ ഹർഫിൻ നാസിഖി, നാസിഖായ ഹർഫിനോട് യോജിക്ക അതിനോട് ബന്ധിപ്പെടുത്തുന്ന ബന്ധിക്കുന്ന റാബിത്ത് ഉണ്ടായിരിക്കും. വൈതാബുക്ക് അതിനോട് യോജിക്കുകയും ചെയ്യുന്ന നേരത്തെ നമ്മൾ മുത്തയുടെ ഖബറും അതുപോലെ കാനാഹ്വാത്തിൻ്റെ ഖബറിനൊക്കെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ ഖബർ ജുംലയോ ജുംലയോ വരുന്ന സമയത്ത് അതിൻ്റെ ഇസ്മിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ഉണ്ടായിരിക്കും. ആ ലമീറിൻ്റെ പേരുന്ന റാബിത്ത് എന്ന് പറയുന്നത്. അതുപോലെ നഹബാത്തിലും ഇന്നെൻ്റെ ഖബർ ജുംലയായി വരുന്ന സമയത്ത് ഇന്നെ ഇസ്മിലേക്ക് മടങ്ങുന്ന അതിനോട് യോജിക്കുന്ന ലമീർ ഉണ്ടായിരിക്കാൻ അനിവാര്യമാണ്. അതിൻ്റെ പേര് റാബിത്ത് എന്നാണ് പറയുന്നത്. അൽ മിസാൽ, ഇന്നൽ മുഅ്മിന മുഅ്തമിദുൻ അലല്ലാഹ്, തീർച്ചയായിട്ടും സത്യവിശ്വാസി അവൻ അള്ളാഹുവിൻ്റെ മേൽ അവലംബിക്കുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഖബറേതാ മുഅ്തമിദുൻ, നൗൽ ഖബർ എന്നുള്ളതാ മുഫ്റദാണ്, മഫ്ഫുആണ്, ഇറാബ് കാണുമല്ലോ, ഇറാബ് റഫ് കാണുന്നുണ്ട്. മുഅ്തമിദുൻ ലഅല്ല മുജാഹിദ, മുജാഹിദ് ആയിരുന്നെങ്കിൽ, അസീമത്തു കവിയ, അവൻ്റെ മനക്കരുത്ത് വളരെ ശക്തമായിരുന്നെങ്കിൽ, നമുക്ക് അവിടെ ജുംലയാണ് അല്ലേ, അസീമത്തു കവിയ ജുംലത്തു ഇസ്മിയ, ജുംലത്തു ഇസ്മിയ ഫി മഹല്ലി റഫ്ഇൻ, അവിടെ ഇന്നൻ്റെ ഇസ്മിന് ഇറാബ്, ഇന്നൻ്റെ ഖബറിന് ഇറാബ് റഫ്ഫാണ്. പക്ഷേ ഇവിടെ ജുംലയാകുമ്പോൾ റഫ് കാണുകയില്ല, ഈ ജുംല റഫ്ഇൻ്റെ സ്ഥാനത്താണ്. ലൈത്ത സലാമയൗദുൽ ആലമ, സമാധാനം ലോകം മുഴുവൻ വ്യാപിച്ചിരുന്നെങ്കിൽ, അവിടെ ഖബറേതാ ലൈത്തൻ്റെ ഇസ്മ സലാം എന്നുള്ള ഖബർ യസൂദുൽ ആലം എന്നുള്ളതാണ്. അവിടെ ജുംലയാണ്, അവിടെ ജുംലത്ത് ഫീലിയാണ്, ഫിമാലി റഫ്ഇൻ റഫ്ഇൻ്റെ സ്ഥാനത്താണ്. ഇന്നൽ ഹക്ക ഫോക്കൽ കുവത്തി, തീർച്ചയായിട്ടും സത്യം എന്നുള്ളത് ശക്തിക്ക് മുകളിലാണ്. ഫോക്ക ഫോക്കൽ കുവ എന്നതാണത്തെ ഖബർ, ഹക്ക എന്നുള്ള ഇസ്മ ഖബർ ഫോക്കൽ കുവ ലർഫാണ്, ഷിബു ജുംലയാണ്. അവിടെ ലർഫ് ഫിമാലി റഫ്ഇൻ റഫ്ഇൻ്റെ സ്ഥാനത്താണ്. ഫൗക്കു എന്ന് വായിക്കൂല, അങ്ങനെ ലർഫ് ഫോക്ക എന്നെ വായിക്കുള്ളൂ. ലഅല്ല മുഅ്മിന ഫിമായത്തില്ലാഹ, സത്യവിശ്വാസി ആയേക്കാം, ഫിമായത്തിൽ അള്ളാഹുവിൻ്റെ സമീപത്തിൽ ആയേക്കാം. അത് മുഅ്മിന എന്നുള്ള ഇസ്മ ഖബറതാണ്, ഫിമായത്തി നമുക്കറിയാം ഫിമായത്ത് ജാർമജൂറാണ്. അപ്പോൾ സിബ് ജുംലയാണ് ജാർമജൂർ, ഫിമായത്തിൽ റഫ്ഇൻ, അവിടെ ഫിമായ എന്നുള്ള സിബ് ജുംല അവിടെ റഫ്ഇൻ്റെ സ്ഥാനത്താണ്, ഫിമായത്തിൽ റഫ്ഇൻ എന്നാണ് പറയുന്നത്. തദ്രീബ്, അയിൻ അൽ ഖബറ നാസിഖ വഅനഹു ഫിമായത്തി, താഴെ വരുന്നതിൽ നാസിഖായ ഹർഫിൻ നഹ്വാത്ത് ഉണ്ടാവും, അതിൻ്റെ ഖബർ ഏതാണ് എന്നും അതിൻ്റെ ഇനം ഏതാണെന്നും വ്യക്തമാക്കുക. ഒന്ന് കാലത്താല, ഇന്നൽ മുത്തക്കിന ഫി ജന്നാത്തിൻ വയൂൻ, തീർച്ചയായിട്ടും അള്ളാഹുവിനെ ഭയപ്പെടുന്ന തക്കവയുള്ള ആളുകൾ അവർ സ്വർഗങ്ങളിലും അരുവികളിലുമാണ്. സ്വർഗത്തിൽ അവർക്ക് അരുവികളുണ്ട് നൃത്തം, അവിടെ ഇന്ന കാണുന്നുണ്ട്, അതിനൊരു ഇസ്മു ഖബർ ഉണ്ട്, ഖബർ ഏതാണ് എന്നും ഹബിൻ്റെ ഇനം ഏതാണെന്ന് വ്യക്തമാക്കുക. എന്ത് കാല ഷാർ, കവി പറഞ്ഞു, ഇന്ന തഫറുഖ ഫിൽ മമാലിക് ഹാദിമു ബുന്യാനഹ മഹ്മ അലൽ ബുന്യാനു, ഇന്ന തഫറുഖ തീർച്ചയായിട്ടും ഭിന്നിപ്പ്, ഫിൽ മമാലിക്ക് മംലക്കതമൻ മമാലിക്ക് രാജ്യങ്ങളുടെ ഭിന്നിപ്പ്, ഹാദിമു ബുന്യാനഹ അത് ആ രാജ്യങ്ങളുടെ ബിൽഡിങ്ങുകളെ തകർത്ത് കളയും, അത് അതിൻ്റെ ഐക്യത്തെ തകർത്ത് കളയും. മഹ്മ അലൽ ബുന്യാനു ആ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഉയർന്നതാണെങ്കിലും ശരി അതിന് തകർത്ത് കളയും ഭിന്നിപ്പ്, അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല എന്നർത്ഥം. ഇവിടെ ഇന്ന കാണുന്നുണ്ട്, അതിൻ്റെ ഖബർ ഏതാണെന്നും അതിൻ്റെ ഖബറിൻ്റെ ഇനം ഏതാണെന്നും വ്യക്തമാക്കണം. മൂന്ന് കാല ഷായറു, അതല്ലത്തി തീനത്തുൽ ഹംകാവ് ആരിയത്തൻ കഅന്നഹ വതദുൻ ഫിൽ അർളി ഔ ഹജറു, ഇലിയാബ് മാലിയുടെ അത്തീനത്തുൽ ഹംക എന്ന കവിതയിൽപ്പെട്ട ഒരു കവിതയാണ് അത്. അന്നഹ്ലത്തുൽ ഹംക എന്നും ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ അതല്ലത്തി നഹ്ലത്തുൽ ഹംകാവ് ആരിയത്തൻ ഹജറു, രണ്ടും ഉണ്ട്. തീനത്തറുമ്പോൾ അത്തിപ്പഴം അത്തിമരമാണ്, നഹ്ലത്തറിന ഈത്തപ്പന ഈത്തപ്പനയാണ്. വെള്ളത്തി തീനത്തു തീനത്ത് അത്തിമരം ആയി, അല്ലെങ്കിൽ വെള്ളത്തി നഹ്ലത്തു ഈത്തപ്പന മരം ആയി, അൽഹംക വെഡ്ഡിയായ അത്തിമരം, അല്ലെങ്കിൽ വെഡ്ഡിയായ ഈത്തപ്പന, ആര്യത്തൻ അത് നഗ്നമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പട്ടയൊക്കെ ഒഴിഞ്ഞ് കാലിയായി നടത്തും. കഅന്നഹ വത്തിദുൻ ഫിൽ അർളി ഔ ഹജറു, അത് ഭൂമിയിൽ ഒരു വലിയ ആണി തറച്ചതുപോലെ, വത്തിദ് ആണി ഹജറു, അല്ലെങ്കിൽ വലിയ കല്ല് നാട്ടി വെച്ചതുപോലെ
ഈത്തപ്പന അല്ലെങ്കിൽ ഇതിൻ്റെ അത്തിപ്പഴം അത് നക്തമായിരിക്കുന്നു. ഇവിടെ കന്ന എന്നുള്ളതാണ് അവിടുത്തെ അർഫുൻ നാസിഖ്. അതിൻ്റെ ഖബർ ഏതാണെന്നും അതിൻ്റെ ഇനം ഏതാണെന്നും വ്യക്തമാക്കണം. എന്നാൽ ലൈത്തക്കാതത്തലാലം ലോകത്തിൻ്റെ നായകന്മാരായേക്കാം. യുദ്ധിക്കുന്ന അഹമ്മത്ത് സലാം രക്ഷ സമാധാനത്തിൻ്റെ ശാന്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നർത്ഥം. അല്ലേത്തെയാണ് അതിൻ്റെ ഖബർ ഏതാണെന്നും അതിൻ്റെ ഇനം വ്യക്തമാക്കണം. അഞ്ചു കവി കറിയത്തെ ഷവാരുഹ നദീഫ ഗ്രാമമായേക്കാം. ഷവാരുഹ നദീഫ അതിൻ്റെ ഗ്രാമത്തിലെ റോഡുകൾ വൃത്തിയുള്ളതായേക്കാം. അവിടെ അല്ല എന്നാണ് ഹർഫതിൻ്റെ ഖബർ ഏതാണെന്നും ഇനം എന്താണെന്ന് വ്യക്തമാക്കുക. തദ്രീബ് രണ്ട്, അദ്ഖിൽ അൽ ഹർഫ നാസിഖ് ഇന്ന അലഹാത്തിൻ ജുംലത്തേനി. താഴെ രണ്ട് ജുംല കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ജുംലയിലും ഇന്നെ പ്രവേശിപ്പിക്കുക. വയ്യിർ മാ എൽസം അനിവാര്യമായ മാറ്റം നീ മാറ്റം വരുത്തുകയും ചെയ്യുക. അൽ ആമിരാനിൽ അമീനാനി മെഹബൂബാനി വിശ്വസ്തരായ രണ്ട് ജോലിക്കാർ മെഹബൂബാനി രണ്ടുപേരും സ്നേഹിക്കപ്പെടുന്നവരാണ്. അസ്സാരിഉനിൽ ഖൈരി നന്മയേക്ക് അസാവുനിൽ ഖൈരി നന്മയെ വേണ്ടി പരിശ്രമിക്കുന്നവർ മുക്കർറമുനാർ ബഹുമാനിക്കപ്പെടുന്നവരാണ്. ഇവിടെ സാധാ മുഫ്തി ഖബറാണ് അല്ലാമിനാനി അമീനാനി മെഹബൂബാനി അസ്സാവുൽ ഹരി മുക്കറമുനാർ. അല്ലാമിനാനി മുഫ്തിയാണ്, അതിൻ്റെ ഖബറാണ് മെഹബൂബാനി. രണ്ടും റഫ് അലിഫുൽ റഫ് മുസന്നയാകുമ്പോൾ അല്ലാമിനാനി അലിഫാണ്, മെഹബൂബാനി അലിഫാണ്. അസ്സാവുൽ ദമുദക്കർ സൽമ അവരുടെ മുഫ്തി റഫ് ആണ്, അപ്പോൾ വാവുൻ റഫ്. പിന്നെ മുക്കറമുന ഖബറും മർഫൂമിൽ വാവി, അവിടെയും ദമുദക്കർ സൽമ അതുകൊണ്ട് അതുകൊണ്ടാണ് റഫ്. ഇനി ഇവിടെ ചെയ്യേണ്ടത് ഈ രണ്ട് ജുംലകളിലും ഇന്നെ പ്രവേശിപ്പിക്കലാണ്. ഉത്തരം കൊടുത്തിട്ടുണ്ട് അലിജാബത്തു ഇന്നൽ ആമിലൈനി അൽ അമീനൈനി മെഹബൂബാനി. നോക്കുക, അൽ ആമിലാനി എന്നുള്ളത് ഇന്ന ഉടനെ എന്തായി നിസ്ബാണല്ലോ, അപ്പോൾ മുസന്നക്ക് നിസ്ബോട് ആകൊണ്ടാണ് നിസ്ബ്. അപ്പോൾ ഇന്നൽ ആമിലൈനി അമീനൈനി അമിൻ സിഫത്താണ്, സിഫത്തും മുമ്പത്തെ മസൂദ് ഇറാമിനെ കൊടുക്കണം, അപ്പോൾ അവിടെ നിസ്ബ് ആയിരിക്കണം. ഇന്നൽ ആമിലൈനിൽ അമീനൈനി മെഹബൂബാനി ഖബർ എന്ന് റബ് റഫ് തന്നെ, അതുകൊണ്ട് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. മെഹബൂബാനി എന്ന് പറഞ്ഞാൽ മതി. ഇന്നസ്സാഈന ഇലൽ ഖൈരി നേരത്തുണ്ടായിരുന്നത് അസ്സാഉനിൽ ഖൈരി ഉണ്ടായിരുന്നത് റഫ് റഫ് ആയിരുന്നു. നിസ്ബാമ്പ് ഉണ്ടാകണം യാ ആക്കൾ മാറ്റുന്ന ഇന്നസ്സാഈന ഇൽ ഖൈരി മുക്കറമുന മുക്കറമുന ഖബർ തന്നെയാണ് ഇന്നൻ്റെ ഖബർ, അതുകൊണ്ട് റഫ് തന്നെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ മാറ്റം വന്നത് അൽ ആമിലൈനി എന്നും അസ്സാഈന എന്നുമായി മാറിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ആമിലിൻ്റെ സിഫത്തായ അമ്മിനെയും മാറ്റം വന്നിട്ടുണ്ട്. തദ്രീബ് മൂന്ന്, ലഅൽ മുഹന്ദിസീന മാഊന ഫീ തൻഫീദിൽ മശ്റൂഉ. ഈ എഞ്ചിനീയർമാരായേക്കാം മാഊന, അവർ പോയിരുന്നവരായേക്കാം ഫീ തൻഫീദിൽ മശ്റൂഉ അവരുടെ പ്രൊജക്റ്റ് നടപ്പാക്കുന്നതിൽ മുന്നോട്ട് പോകുന്നവരായേക്കാം. ഇവിടെ ചെയ്യേണ്ടത് ഇഹ്ദിഫുൽ ഹർഫുൻ നാസിഖ നാസിഖ ഹർഫ ലഅലെ കളയുക. വഅയ്ദ് കിതാബുൽ ജുംലത്തി കളയുമ്പോൾ മാറ്റങ്ങൾ വരും, ആ മാറ്റം എന്താണെന്ന് മാറ്റിയതും ചെയ്യുക. അപ്പോൾ തദ്രീബ് ഒന്നും ഒന്നും അതുപോലെ മൂന്നും നിങ്ങൾ എഴുതേണ്ടതാണ്. രണ്ടിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇതോടുകൂടി ഈ ഇന്നാഹവാത്ത് എന്ന പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒന്നാം സെമസ്റ്ററിലെ അൻഹൽ മൈസർ എന്ന പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പഠിച്ചത് ഇന്നാഹവാത്ത് ഇന്ന അന്ന കന്ന ലാക്കിന്ന ലൈത്ത ലല്ല ഈ ആറ് അദാത്തുകൾ ഒരു ജുംലത്ത് ഇസ്മിയയിൽ വരും, അതായത് മുഖ്തരി ഹബറിൻ്റെ മുമ്പിൽ പ്രവേശിക്കും. അപ്പോൾ ആ ഒന്നാമത്തെ ഇസ്മിനെ ഇസ്മു ഇന്ന എന്ന് പറയും, രണ്ടാമത്തിന് ഖബർ ഇന്ന എന്ന് പറയും, അതിന് ഇറാബ് ഒന്നാമത്തെ ഇറാബ് ഇസ്മിൻ്റെ ഇറാബ് മൻസൂബ് ഇറാബ് നസ്ബായിരിക്കും. ഖബർ ഇന്ന മർഫൂബ് ഖബർ ഇന്നയുടെ ഖബർ റഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഖബർ ഇന്നയുടെ നാഹവാത്തിൻ്റെ ഖബർ മുഫർദ് ജുംല ശുഭ ജുംല എന്നിങ്ങനെ വരികയും ചെയ്യും. ഇതാണ് ഈ പാഠത്തിൽ നാം പഠിക്കേണ്ടത്. ഇൻഷാല്ലാഹ് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ ടെക്സ്റ്റ് ബുക്കും ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാഹ് നമുക്ക് മറ്റു ക്ലാസ്സിൽ വീണ്ടും കാണാം. വാഹു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.